വലത്തേക്കിട്ട ഇൻഡിക്കേറ്റർ അണച്ച ഫ്രാൻസ് അപ്രതീക്ഷിതമായി ഇടതുപാതയിലേക്ക് തിരിഞ്ഞു. യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ ജൈത്രയാത്രയ്ക്ക് ബ്രിട്ടന് പിന്നാലെ ഫ്രാൻസിലും തിരിച്ചടി. 21-ാം നൂറ്റാണ്ടിൽ ഇതാ വീണ്ടും ഒരു ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പിച്ചതിന്റെ വക്കിൽ നിന്നാണ് മരീൻ ലെപ്പിന്റെ തീവ്ര വലത് കക്ഷിയായ നാഷണൽ റാലി 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണത്. അവിടെ ഞെട്ടിച്ചത് ഇടതുപക്ഷം. 182 സീറ്റുകളുമായി 1-ാമതെത്തി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ PCF ഉൾപ്പെട്ട ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ മധ്യ നിലപാടുള്ള റിനയൻസ് പാർട്ടി നയിക്കുന്ന അൺസ്ലോപ്പ് സഖ്യം 168 സീറ്റുകളുമായി 2-ാമത്. നാഷണൽ റാലിക്ക് നേടാനായത് 143 സീറ്റുകൾ. 5 വർഷ കാലാവധിയുള്ള ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിൽ 2022 ഇതിനു മുൻപ് തിരഞ്ഞെടുപ്പ് നടന്നത്. കാലാവധി തീരാൻ 3 വർഷം ബാക്കി നിൽക്കെയാണ് മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ മാസം നടന്ന യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാഷണൽ റാലി ഫ്രാൻസിൽ വലിയ മുന്നേറ്റം നടത്തിയതിന് പിന്നാലെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മാക്രോണിന്റെ ഈ തീരുമാനം. യൂറോപ്യൻ പാർലമെന്റിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും ഫ്രഞ്ച് സർക്കാരിനെ നയിക്കാൻ ഒരു തീവ്ര വലത് കക്ഷിയെ ജനം തിരഞ്ഞെടുക്കില്ലെന്ന മാക്രോണിന്റെ ആത്മവിശ്വാസവും വാശിയുമായിരുന്നു പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നിൽ. സെനറ്റ്, ദേശീയ അസംബ്ലി എന്നിങ്ങനെ 2 സഭകളാണ് ഫ്രഞ്ച് പാർലമെന്റിൽ, കൂടാതെ പ്രസിഡന്റും. ഇപ്പോൾ ദേശീയ അസംബ്ലി അംഗങ്ങളെയും പ്രധാനമന്ത്രിയെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. 2-റൗണ്ട് സിസ്റ്റം എന്നറിയപ്പെടുന്ന ദേശീയ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 2 ഘട്ടമായി. ജൂൺ 30 നടന്ന ആദ്യഘട്ടത്തിലെ ഫലം മാക്രോണിന്റെ ആത്മവിശ്വാസത്തെ അടിമുടി തെറ്റിച്ചു കളഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ തീവ്ര വലത് പാർട്ടിയായ നാഷണൽ റാലി 33% വോട്ടുമായി 1-ാമതെത്തി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തീവ്ര വലതുപക്ഷമുണ്ടാക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഇടതു സഖ്യത്തിന് 28% വോട്ട് കിട്ടി. മാക്രോണിന്റെ പാർട്ടി വെറും 22% വോട്ടുമായി 3-ാമതായി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 289 സീറ്റുകളാണെങ്കിൽ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ 296 സീറ്റുകളിൽ നാഷണൽ റാലിയുടെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിന്നിരുന്നു. 2-ാം ഘട്ടം കഴിയുമ്പോൾ 240 മുതൽ 300 സീറ്റുകൾ വരെ നേടി അവർ സർക്കാരുണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. ഓരോ മണ്ഡലത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ 50%ത്തിലധികം വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കും. ആദ്യഘട്ടത്തിൽ ആർക്കും 50%ത്തിലധികം വോട്ട് ലഭിക്കാതിരിക്കുകയോ പോളിംഗ് 25% കുറവോ ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടത്തിൽ 12.5% വോട്ടുള്ളവർക്ക് 2-ാം റൗണ്ടിൽ മത്സരിക്കാനാകും. ഇതിൽ വിജയിക്കുന്നവർ പാർലമെന്റിലെത്തും. അങ്ങനെയാണ് 2-ഘട്ട തെരഞ്ഞെടുപ്പിന്റെ രീതി. ആദ്യഘട്ടത്തിൽ തന്നെ 50%ത്തിലധികം വോട്ട് നേടിയ മരീൻ ലെപ്പിനിന്റെ 39 സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നു. 1-ാം ഘട്ടത്തിലെ ഈ തീവ്ര വലത് മുന്നേറ്റത്തെ തുടർന്ന് 2-ാം ഘട്ടത്തിൽ മാക്രോണിന്റെ പാർട്ടിയും ഇടതു സഖ്യവും യോജിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. വോട്ട് ഭിന്നിക്കാൻ സാധ്യതയുള്ള 218 മണ്ഡലങ്ങളിൽ ഇരു കൂട്ടരിലൊരാൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ഇങ്ങനെ ഒന്നിച്ചു നിന്നതിനാലാണ് ഇപ്പോൾ നാഷണൽ റാലിയുടെ കുതിപ്പിന് തടയിടാനായത്. ഇന്ത്യയിൽ BJP ഏകപക്ഷീയ മുന്നേറ്റത്തിന് ഇന്ത്യ സഖ്യം തടയിട്ടതിന് സമാനമായ രീതി. കേവല ഭൂരിപക്ഷമായ 289 സീറ്റുകളിലേക്ക് ഒരു പാർട്ടിക്കും എത്താനാകാത്തതിനാൽ ഫ്രാൻസിലുണ്ടാകുക തൂക്കു പാർലമെന്റാകും. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് പ്രസിഡന്റ് പദവിയിൽ ഇനി 3 വർഷം കൂടി കാലാവധിയുണ്ട്. ഫ്രാൻസിൽ പ്രധാനമന്ത്രിയേക്കാൾ അധികാരം പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് രാജ്യത്തിന്റെ തലവൻ, പ്രധാനമന്ത്രി സർക്കാരിന്റെയും. ആഭ്യന്തരകാര്യങ്ങളിൽ തീരുമാനമെടുക്കുക സർക്കാരാണെങ്കിൽ സൈന്യത്തിന്റെയും വിദേശ നയങ്ങളുടെയും ചുമതല പ്രസിഡന്റിനാണ്. എന്നാൽ ദേശീയ അസംബ്ലിയുടെ അംഗീകാരത്തിലൂടെ മാത്രമേ പ്രസിഡന്റിന് ഭരണം സാധ്യമാകൂ. സർക്കാർ ചെലവുകൾ, നയങ്ങൾ, ഭരണഘടന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസാക്കണമെങ്കിൽ ദേശീയ അസംബ്ലിയുടെ അംഗീകാരം ആവശ്യമാണ്. ദേശീയ അസംബ്ലിക്കും പ്രസിഡന്റിനും ഏക അഭിപ്രായത്തിലെത്താനായില്ലെങ്കിൽ ദേശീയ അസംബ്ലിയുടെ തീരുമാനമാകും അന്തിമമാകുക. മാക്രോണിന്റെ നയങ്ങൾക്ക് നേർ വിപരീതമാണ് മരീൻ ലെപ്പിനിന്റെ നാഷണൽ റാലിയുടേത്. അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിൽ മാക്രോൺ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നേനെ. ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടുമായും മാക്രോണിന് ആശയപരമായി വിയോജിപ്പുകൾ ഏറെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ധാരണ പോലെ പാർലമെന്റിലും വിയോജിപ്പുകൾക്കിടയിലും ഒന്നിച്ചു പോകാനാകും ഇരുകൂട്ടരും ശ്രമിക്കുക. പക്ഷേ എത്രനാൾ അതിന് സാധിക്കുമെന്ന് കണ്ടറിയണം. 1-ാമതെത്തിയ ഇടതു സഖ്യത്തിൽ നിന്ന് തന്നെയാകും പ്രധാനമന്ത്രി ഉണ്ടാവുക. കാരണം മറ്റാരെയെങ്കിലും മാക്രോൺ പ്രധാനമന്ത്രിയായി തീരുമാനിച്ചാൽ ദേശീയ അസംബ്ലിക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ അയാളെ പുറത്താക്കാനാകും. മാക്രോണും ഇടതു സഖ്യവും ഒന്നിച്ചു പോവുകയാണെങ്കിൽ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ആഭ്യന്തര അന്തർദേശീയ നയരൂപീകരണങ്ങളിൽ ഇനി ഇടത് ആശയങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാനാകും. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലടക്കം ഇനി ഫ്രാൻസിന്റെ നിലപാടുകളെ സ്വാധീനിക്കുക ഇടത് നയങ്ങളാകും. പലസ്തീൻ അനുകൂലമായാണ് ഇക്കാലവും അവിടെ ഇടതുപക്ഷം നിലകൊണ്ടിട്ടുള്ളത്. അതേസമയം മാക്രോണും ഇടതുപക്ഷവും യോജിച്ചു പോയില്ലെങ്കിൽ ഫ്രാൻസിനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കു പാർലമെന്റിൽ 3 പാർട്ടികളുടെയും വിരുദ്ധ അജണ്ടകൾ പരസ്പരം മത്സരിക്കും. 1 വർഷത്തോളം രാജ്യത്തെ ഭരണ പ്രതിസന്ധി നിലനിൽക്കും. കാരണം
ഫ്രഞ്ച് ഭരണഘടന പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമേ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനാകൂ. ഇറ്റലി, ഫിൻലൻഡ്, സ്ലോവാക്യ, ഹംഗറി, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, നെതർലൻഡ്സ് രാജ്യങ്ങളിൽ തീവ്ര അതിതീവ്ര വലതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത്. ജർമ്മനി, പോളണ്ട്, ലാത്വിയ, എസ്തോണിയ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലും അവർക്ക് നല്ല വേരോട്ടമുണ്ട്. യൂറോപ്പിലാകെ പിടിമുറക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് ബ്രിട്ടന് പിന്നാലെ ഫ്രാൻസിലും തിരിച്ചടിയുണ്ടായിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രത്യേകത. എങ്കിലും കഴിഞ്ഞ തവണത്തെ 88 സീറ്റിൽ നിന്നാണ് നാഷണൽ റാലി 143 ഉയർന്നത്. അതായത് തീവ്ര വലതാശയങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ ഫ്രാൻസിലും സ്വാധീനമുണ്ടാക്കാനാകുന്നുണ്ടെന്ന് വ്യക്തം. എന്തായാലും കുടിയേറ്റ വിരുദ്ധതയും അതിദേശീയതയും വംശീയതയും ഇസ്ലാമോഫോബിയയും മുഖമുദ്രയാക്കിയ നാഷണൽ റാലി ഭരണത്തിലെത്താത്തതിൽ ആശ്വസിക്കുകയാണ് സാധാരണക്കാർ. പാരീസ് നഗരത്തിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായം, എനിക്ക് ഹിജാബ് അഴിച്ചുവെച്ച് നടക്കേണ്ടി വരില്ലല്ലോ എന്നാണ്.